2020 എന്ന സിനിമ എല്ലാവരും കണ്ടതാലോ. ഈ 2020 എന്ന സിനിമയിൽ ഒരു മിടുക്കനായിട്ടുള്ള വക്കീലാണ് അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ എന്ന മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം. ഈ കഥാപാത്രം ഒരു കോടതിയിലും തോറ്റിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ ഒരു കേസ് തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണെന്നല്ലേ, നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സിന് ശേഷം മോഹൻലാലിൻ്റെ കേസ് എങ്ങാനും അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തോൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്താണെന്നല്ലേ, നമുക്ക് നോക്കാം. 2020 ക്ലൈമാക്സിൽ വില്ലന്മാരെയും അവരുടെ ഗുണ്ടകളെയും എല്ലാം തല്ലിയും വെടിയും വെച്ച് കൊന്ന ശേഷം ദേവരാജ പ്രതാപവർമ്മ, അതായത് മോഹൻലാൽ, പറയുകയാണ്, സ്വയരക്ഷയ്ക്കായി എനിക്ക് ഇവരെ കൊല്ലേണ്ടി വന്നു. ലോ പോയിന്റ് കറക്റ്റ് അല്ലേ വക്കീലെന്ന. അപ്പോൾ നമ്മുടെ വക്കീലായിട്ടുള്ള രമേശ് നമ്പ്യാർ മമ്മൂട്ടി പുള്ളിക്കാരൻ പറയുകയാണ്, ഇയാളെ ഒരു പുല്ലും ചെയ്യാനുള്ള വകുപ്പ് നിങ്ങൾക്കില്ല. ദേവൻ്റെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയത് നിങ്ങൾ പോലീസാണ്. പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ആനുകൂല്യം ദേവനെ രക്ഷിക്കും. അതൊക്കെ പറഞ്ഞ് വർമ്മയും വക്കീലും സ്ലോ മോഷനിൽ പോകുന്ന രംഗത്തോടെയാണ് 2020 എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി സിനിമയിൽ വക്കീൽ പറഞ്ഞ ഈ ലോ പോയിൻറ്റും ആ സിറ്റുവേഷനൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങാനും കേസായി കഴിഞ്ഞാൽ മോഹൻലാൽ യഥാർത്ഥത്തിൽ അകത്താവുമോ നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ ഒരു ക്രൈം നടന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ നല്ല പ്രയാസമാണ്. പ്രൈവറ്റ് ഡിഫൻസ് എടുക്കണമെങ്കിൽ ആദ്യം പ്രതി തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് കോടതിയിൽ സമ്മതിക്കണം. എന്നിട്ട് അത് ആത്മരക്ഷാർത്ഥമായിരുന്നു എന്നും കൂടി തെളിയിക്കണം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലുക വരെ ചെയ്താൽ നിയമപ്രകാരമുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വകുപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കാം. IPC സെക്ഷൻ 96 മുതൽ 106 വരെയുള്ള വകുപ്പുകളാണ് പ്രൈവറ്റ് ഡിഫൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 100 എപ്പോഴാണ് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ പ്രൈവറ്റ് ഡിഫൻസ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിലൊരു 7 സന്ദർഭങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ ഏൽപ്പിക്കുന്ന പ്രഹരത്തിൻ്റെ അവസാന ഫലം മരണമോ അല്ലെങ്കിൽ മാരകമായ മുറിവോ ആണെങ്കിൽ നിങ്ങൾ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കുന്ന ഫോഴ്സ് അക്രമിക്കുന്ന ആളുടെ മരണത്തിൽ കലാശിച്ചാലും നിങ്ങൾക്ക് പ്രൈവറ്റ് ഡിഫൻസ് ആനുകൂല്യം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ബലാത്സംഗ ശ്രമത്തിനിടയിലോ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടയിലോ ആസിഡ് ആക്രമണ ശ്രമത്തിനിടയിലോ വരെ നമുക്ക് പ്രൈവറ്റ് ഡിഫൻസ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എന്ന് ഈ വകുപ്പിൽ പറയുന്നു. സിനിമയിലെ സന്ദർഭം സംഘടനമായതിനാൽ മറ്റുള്ളവയെക്കുറിച്ചൊന്നും വിശദമാക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഈ 100 തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ഡിഫൻസിനുള്ള അവകാശം മുൻപുള്ള സെക്ഷനുകളിൽ പറഞ്ഞ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് എന്നാണ്. എന്തൊക്കെയാണത്? അതായത് സ്വയം പ്രതിരോധിക്കാവുന്നതിൽ കൂടുതൽ ശക്തി ഉപയോഗിച്ചാൽ പ്രൈവറ്റ് ഡിഫൻസ് അവകാശം കിട്ടില്ലെന്ന്. അതുമാത്രവുമല്ല, പോലീസിനെ വിളിക്കാനുള്ള സാഹചര്യം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും ഈ പറഞ്ഞ പ്രൈവറ്റ് ഡിഫൻസ് കിട്ടില്ല. ഈ വില്ലന്മാരെയൊക്കെ കുത്തിയും നെഞ്ചത്ത് 3, 4, 5 മുണ്ട കയറ്റിയും കത്തിക്ക് കുത്തിയും ഇടിച്ചും ഒക്കെ കൊന്നിട്ട് ഞാൻ സ്വയം പ്രതിരോധിച്ചതാണെന്ന് പറഞ്ഞ് വാദിച്ചാൽ ജഡ്ജിയുടെ കയ്യിൽ നിന്ന് രമേശ് നമ്പ്യാർക്ക് നല്ല ഉണ്ട കിട്ടും. ദേവരാജ പ്രതാപവർമ്മയ്ക്ക് ജയിലിരുന്ന് കഴിക്കാൻ വേറെ കുറച്ച് ഉണ്ടയും കിട്ടാനുള്ള ഒരുപാട് സാഹചര്യമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് നല്ല രീതിയിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ദേവരാജ പ്രതാപവർമ്മ കൊല്ലാൻ വേണ്ടി കൊന്നതാണെന്ന്. അല്ലാതെ അയാൾ സ്വയം ആത്മരക്ഷാർത്ഥം ഇതൊക്കെ ചെയ്തതാണെന്ന് വാദിക്കാൻ ഒരു തരത്തിലുള്ള വകുപ്പുമില്ല എന്ന് ചുരുക്കാം. സത്യം പറഞ്ഞാൽ ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി 8 നില പൊട്ടാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്.